ओं नमो भगवते वासुदेवाय श्रीकृष्णाय परब्रह्मणे नमः हरिओम। പ്രഭുവിൻ്റെ ചരിതം കൈകാര്യം ചെയ്യുമ്പോൾ ആ ചക്രവർത്തി ഈശ്വരാവതാരമാണ്, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, പ്രവർത്തികൾ. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തന ശൈലി തന്നെ വളരെയേറെ പ്രബലമാണ്. പ്രഭു എന്ന് പറയുന്ന രാജാവിനെ തുടർന്നാണ് ഈ ഭൂമിക്ക് പൃഥ്വി എന്ന് പേര് കിട്ടിയത് എന്നുകൂടി ആദ്യേ നമ്മൾ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെയേറെ കാര്യങ്ങൾ ദൃഢമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ പേരിനോടുകൂടി പൃഥ്വി എന്ന് പറയുന്ന തത്വം വന്നപ്പോൾ അവിടെയും നാം കാണുന്നത് പൃഥ്വി തത്വം ശരീരമാണ്. പൃഥ്വി തത്വം ശരീരമെന്ന് പറയുമ്പോൾ യോഗമാർഗത്തിൽ പൃഥ്വി തത്വം എന്ന് പറയുന്ന മൂലാധാരത്വമാണ്. അപ്പോൾ ഈ മൂലാധാരം എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്, അത് മൂലമാണ്, അവിടെ നിന്നാണ് പ്രവർത്തനം തുടങ്ങേണ്ടത്, അവിടെ നിന്നാണ് ഉയരേണ്ടത്, അവിടമാണ് നേരെയാകേണ്ടത്, തല കിഴക്കണം തൊക്കെല്ലാം തന്നെ നേരെയാകേണ്ടത്. ഇതെല്ലാം ഓരോ കഥകളോട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചുറപ്പിച്ച് പോകണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത്തരത്തിൽ പൃഥ്വി തത്വം എന്ന് പറയുന്ന ശരീരതത്വം, അതിൽ പ്രത്യേകിച്ച് മൂലാധാരതത്വം, ആ പൃഥ്വി തത്വത്തിൻ്റെ പ്രതീകവും കൂടിയാണ് ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി തത്വമായിരിക്കുന്ന ശരീരം, അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം ധന്യമായി. അപ്പോൾ ജന്മസാഫല്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തെ വളരെ വളരെ ഫലപ്രദമാക്കി തീർക്കണം. ആ പ്രവൃത്തിയാണ് ഇവിടെ പൃഥു എന്ന് പറയുന്ന അവതാര സ്വരൂപം നടത്തിയത്. ശരീരത്തെ എങ്ങനെ ഉപയോഗയോഗ്യമാക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രബലമാക്കാം, അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള സിദ്ധികളെല്ലാം തന്നെ അനുഭൂതി വിധേയമാക്കാം. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കിട്ടാനുള്ള ഒരു ഉപകരണമായിട്ടുള്ള ഭൂമിതത്വമായ ഈ ശരീരത്തെ, അതിനെ ചൊല്ലിയാണ് ഈ കഥാകോളങ്ങളെല്ലാം തന്നെ കാമം എന്ന് ഒരു പ്രകരണമായിട്ട് ഇതിനെപ്പറ്റി പറയുമ്പോഴും ഈ പുരുഷാർത്ഥങ്ങളിലൊന്നായിട്ടുള്ള കാമത്തെയാണ് വിശദമായിട്ട് ഇവിടെ വിവരിക്കുന്നത് എന്ന് പറഞ്ഞാലും ആ കാമം എന്ന് പറയുന്നത് അർത്ഥിക്കുന്നതെല്ലാം തന്നെ കാമമാണ്. എനിക്ക് വേണം എന്ന് തോന്നുന്നതൊക്കെ കാമമാണ്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ കാമനകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ കാമത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദമാണ് ലസ്റ്റ്. അപ്പോൾ ഈ ലസ്റ്റ് എന്ന് പറയുന്ന കാമം അതൊരു രൂക്ഷമായിട്ടുള്ളൊരു ഭാവമാണ്, അത് വാസ്തവത്തിൽ ഘോരവും ക്രൂരവുമാണ്. നേരെ മറിച്ച് ഇവിടെ കാമം എന്നുള്ളതിന് അത്രമാത്രം രൂക്ഷമായിട്ടുള്ളൊരു അർത്ഥം കൊടുക്കേണ്ടതില്ല. ഇവിടെ കാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിലാഷങ്ങളാണ്, അഭീഷ്ടങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സാധിക്കണം. നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ വരും, അത്തരത്തിൽ മാനസികമായിട്ടുള്ള സുഖങ്ങളുടെ പിന്നാലെയുള്ള വരക്കം പച്ചിലുകളെല്ലാം തന്നെ ആവശ്യങ്ങളായിട്ട് വരും. പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ജീവൻ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടുള്ള തൻ്റെ ജീവിതയാത്രയിൽ ആഗ്രഹങ്ങൾ വന്നുകൂടും, സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാമങ്ങളെല്ലാം തന്നെ അത് നേടിയെടുക്കുന്ന ഒരു കഥയായിട്ടും ഇതിനെ കാണാം. കാര്യങ്ങൾ നേടിയെടുക്കുക, ശരീരം വേണ്ടേ? അപ്പോൾ ശരീരം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേടാനുള്ളൊരു കഥയായിട്ടും അതിന് ശരീരമെന്ന് പറയുന്ന ഭൂമി തത്വത്തെ ഒരു പ്രതീകാത്മകമായിട്ട് ഒരു അവതാര സ്വരൂപമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഈ കഥാകോളത്തിൽ ഒരു ദുഷ്ടകഥാപാത്രത്തിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ധ്രുവൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ്. ധ്രുവൻ ദൃഢനിശ്ചയമുള്ളൊരു ഭക്തൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭക്തി ദ്വാദശാക്ഷരി എന്ന് പറയുന്ന വിദ്യയെ വേണ്ട രീതിയിൽ പ്രയോഗിച്ചും ഉപയോഗിച്ചും നേട്ടങ്ങൾ കൈവരിച്ചൊരു മഹാനുഭാവൻ. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് അംഗൻ, ശ്രേഷ്ഠന്. നിത്യ അനുഷ്ഠാനങ്ങളും അങ്ങനെയുള്ള ആ സാധനങ്ങളും സമ്പ്രദായങ്ങളും ഉള്ള ആ അംഗൻ എന്ന് പറയുന്ന രാജാവിന് കുട്ടികളുണ്ടാകാത്തത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കുട്ടികൾ ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടാണ് പുത്രകാമേഷ്ടി നടത്തിയത് എന്ന്. കാമനകളെല്ലാം നല്ലത് എന്നുള്ള മട്ടിൽ നമ്മൾ ചിന്തിക്കരുത്. ഇവിടെയും പുത്രൻ വേണമെന്നുള്ളൊരു ആഗ്രഹം ഒരു കാര്യത്തിൽ നല്ലതാണ്, അച്ഛന് ഗതി കിട്ടാൻ പുത്രൻ്റെ അനിവാര്യത പലപ്പോഴും നമ്മൾ പാടിപ്പുകഴുത്തുന്ന ഒന്ന്. അതിനു വേണ്ടിയിട്ടൊരു കുട്ടി വേണമെന്നുള്ളൊരു ആഗ്രഹം വന്നാൽ അത് നടക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് പുത്രകാമേഷ്ടി, പുത്ര കാമം വച്ചുകൊണ്ടുള്ള ഇഷ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള പുത്രകാമേഷ്ടി നടത്തി, അതിൻ്റെ ഫലമായിട്ട് പുത്രേഷണ എന്ന് പറയുന്ന ഒരു ഏഷണയ്ക്ക് ഒരു ആഗ്രഹത്തിന് വിധേയമാകുന്ന ഒരു കഥയും കൂടിയാണിത്.
സതിയുടെ ദേഹത്യാഗമെല്ലാം തന്നെ പറയുന്ന ആദ്യത്തെ ദക്ഷയാഗം കഥയിൽ ലോകേഷണയും അത് കഴിഞ്ഞ് ധ്രുവന്റെ കഥയിൽ വിത്തേഷണയുടെ കാമേഷണ അല്ലെങ്കിൽ ഈ പറയുന്ന ധാരേഷണയും നമ്മൾ കൊണ്ടുവരുമ്പോൾ ഏഷണത്രയങ്ങളെല്ലാമായി ഇത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ ജീവിതത്തിൽ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏഷണകളാണ് ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇവിടെയും നല്ല പോലെ ചിന്തിക്കേണ്ടത് വേനൻ എന്ന് പറയുന്ന ദുഷ്ടകഥാപാത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലോ കാമിച്ചത് ആഗ്രഹിച്ചത്. പുത്രനില്ലാത്ത ദുരവസ്ഥ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ക്ഷീശ്വരന്മാരെല്ലാവരും കൂടി പുത്രകാമേഷ്ടി നടത്തി. അതിൽ ഒരു പായസാന്നം വന്നു, അപ്പോൾ ധർമ്മപത്നിക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഒരു കുട്ടി ജനിച്ചു. അത് വേനൻ എന്നുള്ള പേരിൽ നമ്മൾ കേൾക്കുമ്പോൾ പേടിപ്പെടുത്തുന്നൊരു നാമധേയമായിട്ട് തോന്നുകയാണ്. കാരണം ജനിച്ച കാലം മുതൽ ഇയാളുടെ പ്രവൃത്തികളെല്ലാം തന്നെ ദുഷിച്ച രീതിയിലാണ്. ഒരു കാടനോ വേടനായിട്ടിങ്ങനെ നടന്നുകൊണ്ട് കാട്ടുമൃഗങ്ങളെയെല്ലാം തന്നെ ദുഷ്ടജന്തുക്കളെയാണെങ്കിൽ കൊല്ല. ഇത് വാസ്തവത്തിൽ അതിനേക്കാൾ കഷ്ടം. വളരെ നിരപരാധികളായിട്ടുള്ള ജീവികളെപ്പോലെയും നിഗ്രഹിക്കുന്ന വേട്ടയാടൽ നടത്തി ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ കാഴ്ചവെച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ജന്മനാ തന്നെ ജനിച്ചിട്ട് വളർന്നു പോരുമ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ ദുഷ്ടത മുറ്റി നിൽക്കുന്ന അതിൻ്റെ ഒരു മൂർത്തി എന്ന് പറയാം. ആ രീതിയിലാണ് വേനൻ വളർന്നു വന്നതും. അവസാനം ഈ വേനൻ്റെ ഉപദ്രവമെല്ലാം തന്നെ സഹിക്കവയ്യാതെ അച്ഛൻ കാട്ടിലേക്ക് പോവുകയാണ്. മകൻ്റെ ഈ ഉപദ്രവകരമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടിട്ട് സഹിക്കവയ്യാതെ അമ്മയെല്ലാം തന്നെ സഹിച്ചു കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ അച്ഛന് പോകാ നിവൃത്തിയിൽ അച്ഛന് വീർപ്പുമുട്ടി. ആ സന്ദർഭത്തിലാണ് അച്ഛൻ കാട്ടിലേക്ക് വാനപ്രസ്ഥനാകുന്നത്. ദുന്ദുകാരിയുടെ കഥയിലും നിങ്ങളിത് ഓർക്കുന്നുണ്ടോ? ദുന്ദുകാരിയും വാസ്തവത്തിൽ ദുർവൃത്തനായിട്ട് ദുഷ്ടനായിട്ട് സകല വൃത്തികേടുകളുടെയും വിളനിലമായിട്ട് മാറിയപ്പോൾ അച്ഛൻ ആത്മദേവൻ ഉടനെ നാടുവിട്ടു, തീർത്ഥയാത്രയ്ക്കായിട്ട് പോയി എന്ന് ഗോകർണന്റെ ഉപദേശപ്രകാരം. അപ്പോൾ അതേ രീതിയിൽ ഇവിടെയും ജന്മനാ തന്നെ തപസ്വാധ്യായ നിരതനായിട്ടുള്ള ഒരു രാജശ്രേഷ്ഠൻ അങ്കൻ എന്ന് പറയുന്ന വേനൻ്റെ പിതാവ് അദ്ദേഹം വാസ്തവത്തിൽ വേനനെ കൊണ്ട് ഉപദ്രവം മൂത്ത് നാടുവിട്ട് അദ്ദേഹം കാട്ടിലേക്ക് വാനപ്രസ്ഥനായിപ്പോയി. ഇയാൾ സർവതന്ത്ര സ്വതന്ത്രനായി. ഇയാളെ വാസ്തവത്തിൽ അമ്മയുടെ ഉപദേശപ്രകാരം ഈ ഋഷിശ്രേഷ്ഠന്മാരെല്ലാവരും അവരോധിച്ചു രാജാവായിട്ട്. രാജാവിൻ്റെ അസാന്നിധ്യത്തിൽ അരാജകത്വം സംഭവിച്ച് നാട് കൊള്ളക്കാരും അത്ര കള്ളന്മാരും എല്ലാം തന്നെ അവരുടെ കൂത്തരങ്ങായിട്ട് മാറിയപ്പോൾ അതിൽ നിന്ന് നാടിന് രക്ഷ കിട്ടാൻ വേണ്ടി രാജാവിൻ്റെ സാന്നിധ്യം വേണമെന്ന് കണ്ടിട്ടാണ് ദുഷ്ടനാണെങ്കിലും ഇയാളെ പിടിച്ച് രാജാവാക്കി. ഇനി നോക്കൂ, ഈ രാജാവായി തീർന്ന ഇയാൾ ഋഷീശ്വരന്മാരോട് പറയുന്നത് ബാലിശ വെതയൂയം വ അധർമ്മേ ധർമ്മമാനിന ഏ വൃത്തിതം പതിം ഹിത്വാരം പതിം ഉപാസതേ അവജാനന്ദ്യമീ മൂഢ നൃപരൂപിണം ഈശ്വരം നാനുവിന്ദന്തിരേ ഭദ്രം ഇഹ ലോകേ പരത്രജ കോയജ്ഞ പുരുഷോ നാമായത്രവോ ഭക്തിരീദൃശി ഭദ്രസ്നേഹവിദൂരാണാം യഥാ ജാരേ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർയമോരവി പർജന്യോ ധനദ സോമ ക്ഷിതിരഗ്നീരപാം പതി ഏതേ ജന്യേജ വിഭുത പ്രഭവോ വരശഭയോ ദേഹേ ഭവന്തി നൃപദേ സർവദേവമയോ തസ്മാത്മാം കർമ്മഭിർവിപ്ര യജധ്വം ഗതമത്സര ബലിം ജമഹ്യം ഹരത മത്തോന്യ ക്വാഗ്രഹുക് പുമാൻ. നിങ്ങൾ ആരെയാണ് വാസ്തവത്തിൽ യജ്ഞാദികൾ കൊണ്ട് സ്തുതിച്ച് അല്ലെങ്കിൽ അവരെയെല്ലാം തന്നെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത്? ഞാൻ ആരാണെന്നറിയില്ലേ? അതിൻ്റെ മലയാളീകരണം എന്ന് വായിച്ചാൽ ആരാ യജ്ഞപുമാൻ നിങ്ങൾ, നിങ്ങൾക്കാരിൽ ഇത്രയ്ക്കു ഭക്തിയും ഭർത്തൃസ്നേഹം വിട്ട വേശ്യമാക്ക് ജാരനിലെന്ന പോൽ. ഇപ്പോൾ വായിച്ചതിൻ്റെ മലയാളീകരണമാണ്. ആരാണ് യജ്ഞ ഉമാൻ? വിഷ്ണുവിനെയാണല്ലോ നമ്മളെല്ലാവരും യജ്ഞപതി, യജ്ഞാംഗ്വ, യജ്ഞം, ആ യജ്ഞമെല്ലാം തന്നെ അദ്ദേഹത്തിൽ ആരോപിതമാണ്. അപ്പോൾ അത്തരത്തിൽ യജ്ഞപുരുഷനായിട്ടുള്ള വിഷ്ണു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈശ്വരൻ, ആ അർത്ഥം എടുത്താൽ മതി. ആരാ യജ്ഞപുമാൻ, നിങ്ങൾക്ക് ആരിൽ ഇത്രയ്ക്കു ഭക്തിയും ഭർത്തൃസ്നേഹം വിട്ട വേശ്യമാർക്ക് ആ ജാരനിൽ എന്ന പോൽ. സ്വന്തം ഈ പറയുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യ ജാരൻ ഒരു വൃത്തികെട്ട മനുഷ്യൻ്റെ പിന്നെ പോകുന്ന പോലെയല്ലേ നിങ്ങളുടെ ഈ പ്രവൃത്തി? ഞാനിവിടെ ഭർത്താവ്, അതായത് രാജ്യത്തെ ഭരിക്കുന്നവൻ, ഈ രാജ്യത്തെ ഭരിക്കുന്ന രാജാവെന്നുള്ള എന്നെ വിട്ടിട്ട് നിങ്ങൾ ആരെയാണ് മറ്റൊരാളെ യജ്ഞപുരുഷനായിട്ട് സ്വീകരിച്ച് ആരാധിക്കുന്നത് എന്ന്? നല്ല ചോദ്യമാണ്. വേനൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അർത്ഥവത്തായിട്ടുള്ള രംഗവും കൂടി നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഭരണാധികാരികളും അതുപോലെ തന്നെയാണ്. അവർ പറയും ഞങ്ങളാണ്, ആരാ എന്നോട് ചോദിക്കാൻ പറയും, അനുസരിച്ചു കൊള്ളണം. ആരാ യജ്ഞപുമാൻ നിങ്ങൾക്ക് ആരിൽ ഇത്രയ്ക്ക് ഭക്തിയും
ഭർത്തൃസ്നേഹം വിട്ട വേശ്യമാർക്ക് ആചാരനിൽ എന്ന പോൽ ബ്രഹ്മാവ് വിഷ്ണു ഗിരിശൻ ഇന്ദ്രൻ വായു യമൻ രവി വരുണൻ ധനതൻ അപാംപതി നിഗ്രഹാനുഗ്രഹീശന്മാർ വാഴൂ നൃപശരീരത്തിൽ സർവദേവമയൻ നൃപൻ. ആ രണ്ട് ശ്ലോകങ്ങളില് ആരാണെന്ന് മനസ്സിലായി, ഞാൻ നൃപനാണ് സർവ. അപ്പൊ അതേ രീതിയിൽ നൃപനാര് രാജാവാര് എന്ന് ചോദിച്ചാൽ സർവദേവമയോ മറ്റ് വേദമയോ. അപ്പോൾ വേദങ്ങളെല്ലാം തന്നെ വിപ്രന്മാരിലുള്ള പോലെ നൃപൻ എന്ന് പറയുന്ന ഈ രാജശ്രേഷ്ഠനില് സകല ദേവന്മാരും ഉണ്ട്. ആരൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്, ബ്രഹ്മാവ് വിഷ്ണു ഗിരിശൻ ഇന്ദ്രൻ വായു യമൻ രവി വരുണൻ ധനതൻ സോമൻ ഭൂമി വന്നി അപാംപതി നിഗ്രഹാനുഗ്രഹേശന്മാരായ മറ്റന്യദേവരും വാഴുവോ നൃപശരീരത്തിൽ സർവദേവമയൻ നൃപൻ. അപ്പൊ എന്നെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്, സത്യത്തിൽ കണ്ണി കണ്ട എത്ര പുരുഷൻ എന്നല്ല പറഞ്ഞുകൊണ്ട് വേറെ വല്ലവരെയൊക്കെ ഇങ്ങനെ ആരാധിക്കുന്ന ജാരന്റെ പിന്നാലെ പോകുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ രീതിയല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. അയാൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ. വേനന്റെ ഉപദേശം ഋഷീശ്വരന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് എന്ത് വേണം, അതിനാൽ വിപ്രരേ സ്പർദ്ധ വിട്ട് എനിക്കായി നടത്തുവിൻ യജ്ഞവും ബലിയും മറ്റാര് എന്നേക്കാൾ അഗ്രഭുക്കൊരാൾ. എന്നെ വിട്ടിട്ട് ആരാണ് കേമനായിട്ട് ഈ പറയുന്ന സംഗതികളെല്ലാം തന്നെ യജ്ഞഭുക്കായിട്ട് യജ്ഞത്തിൻ്റെ ഹവർഭാഗങ്ങളെല്ലാം തന്നെ സ്വീകരിക്കാൻ എന്നെ വിട്ടിട്ട് ആരാണ് യോഗ്യൻ? കാരണം എന്നിലാണ് സർവദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഇന്ദ്രനും എന്ന് വേണ്ട സകല ദേവതമാരും അല്ലെങ്കിൽ ദേവന്മാരും കുടികൊള്ളുന്ന ഈ നൃപനെന്ന് പറയുന്ന എന്നെ വിട്ടിട്ട് നിങ്ങൾ മറ്റാരെയാണ് അന്വേഷിക്കുന്നത്? ഇവരുടെ ഉപദേശമെല്ലാം തന്നെ നിരാകരിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്ത് ആരും തന്നെ വസ്തുതയിൽ ബലിതർപ്പണാദികൾ ചെയ്യരുത്, യജ്ഞാദികൾ ചെയ്യരുത്, എന്നെ വിട്ടിട്ട് മാറ്റ ആരെയും ഉപാസിക്കരുത്, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വെച്ചപ്പോൾ ആകെ ഈ പരിഭ്രാന്തി മൂത്ത ഈ ഋഷീശ്വരന്മാർ ചെന്ന് ഉപദേശിക്കാൻ നോക്കിയതാണ്, അത് ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അതേ രീതിയിൽ ഈ ഉപദേശമെല്ലാം തന്നെ കേട്ടിട്ട് ചോദിക്കുന്ന കാര്യമാണിത്. വിഷ്ണോർ വിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുറിയമോ രവി പർജന്യോ ധനത സോമ ക്ഷിതീരഗ്നി രപാംപതി. ഇപ്പം നേരത്തെ വായിച്ച എല്ലാ ദേവന്മാരും അഷ്ടദിക്പാലന്മാരും ഒക്കെ ഏതേജാന്യജ വിബുധ പ്രഭവോ വരശാപയോ എന്നിട്ടോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപ. അതുകൊണ്ട് തസ്മാത്മം കർമ്മഭിർവിപ്ര യജധ്വം ഗതമത്സര വിരിഞ്ചമഹ്യം ഹരതാമർത്യോന്യ കോ അഗ്രഭുക്വമാൻ. എന്നെ വിട്ടിട്ട് ഈ അഗ്രനായിട്ട് അഗ്രേസരനായിട്ട് ശ്രേഷ്ഠനായിട്ട് അതിന് യോഗ്യനായിട്ട് ആരാണുള്ളത് യജ്ഞഭുക്കായിട്ട്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല യജ്ഞങ്ങളും സകല യാഗങ്ങളും സകല പൂജകളും സകല ബലിതർപ്പണാദികളും ഇതെല്ലാം തന്നെ എന്നെ ചൊല്ലി ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ശാസനം. കാരണം ഈ നൃപൻ സർവ ദേവമയോ. അപ്പോൾ സർവദേവമയോ നൃപ എന്നുള്ള ആ തത്വം വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, ഞാനാണിതിന് അവകാശി, മറ്റാർക്കും തന്നെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഋഷീശ്വരന്മാർ ഒന്നുകൂടി തപിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുമോ ഇതിനെക്കൊണ്ട്. അപ്പോൾ അതിനെങ്ങനെയായാലും ഇല്ലാതെയാക്കണം, ഈ വേദനയെ സംഹരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഒരൊറ്റ ശ്ലോകം യുദ്ധം വ്യവസിതാഹന്തും ഋഷയോ രൂഢമന്യവ ജഗ്നോർ ഹുങ്കൃതേർവേനം ഹതം അച്യുത നിന്ദയ. ഈശ്വരനെ നിന്ദിക്കുന്ന ഇയാൾ, അച്യുതൻ ഈശ്വരൻ, അപ്പോൾ ഈശ്വരനെ നിന്ദിക്കുന്ന ഇയാൾ ഈശ്വരൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് എല്ലാം തനിക്ക് മതി എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ഇയാൾ ഈ രാജാവായി കഴിഞ്ഞാൽ രാജ്യമെല്ലാം തന്നെ വാസ്തവത്തിൽ അലങ്കോലപ്പെട്ട് ഐശ്വര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി നശിക്കുമെന്ന് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാര് യുദ്ധം വ്യവസിത ഹന്തും കൊല്ലണ ഇയാള്. ഋഷയോ രൂഢമന്യവ, ഋഷിമാര് വാളം പരിചയക്ക് എടുത്ത് വെട്ടിക്കൊല്ലാൻ തയ്യാറല്ല, അവർക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും. യുദ്ധം വ്യവസിത ഹന്തും ഋഷയോ രൂഢമന്യവ നിജഗ്നോർ ഹുങ്കൃതയേർവേനം ഹതം അച്യുത നിന്ദയാ ഹും എന്ന് പറഞ്ഞിട്ട് പോന്നു എന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സൂചനയിട്ടു, മന്ത്രാക്ഷരങ്ങളെല്ലാം തന്നെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് വാസ്തവത്തിൽ എന്തുകൊണ്ട് ഈ മന്ത്രാക്ഷരങ്ങൾക്ക് പ്രാധാന്യമില്ല അല്ലെങ്കിൽ അത് ഫലവത്താകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രയോഗങ്ങളിലുള്ള ചാതുര്യക്കുറവല്ല, അത് നിഷ്ഠയോടുകൂടി നമ്മൾ അത് അനുശാസിക്കുന്ന രീതിയിൽ അനുസരിക്കാത്തത് കൊണ്ടാണ്. അനുഷ്ഠാനങ്ങളെല്ലാം ഒന്നും തന്നെ പൂർണ്ണമല്ല. ഒന്നുകൂടി പറഞ്ഞാൽ ഈ ഗുരുമുഖത്ത് നിന്ന് ശ്രമിക്കേണ്ടതായിട്ടുള്ള മന്ത്രവും മന്ത്രാക്ഷരങ്ങളും അതിലടങ്ങിയിരിക്കുന്ന സംഗതികളും അതിൻ്റെ ആ ദുരൂഹമായിട്ടുള്ള അവസ്ഥയും അതിൻ്റെ ഗുഹ്യമായിട്ടുള്ള ആ ഭാവവും
ഇതെല്ലാം തന്നെ ചെവിട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചെവിട്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അകത്തേക്ക് കടത്തിക്കൊണ്ട് ശ്രവണം കൊണ്ട് ധന്യനാകുന്നൊരു ശിഷ്യൻ ദീക്ഷ എടുത്തുകൊണ്ട് ആ വാക്കുകളെല്ലാം ശ്രദ്ധിക്കും. ദീക്ഷ എടുത്തുകൊണ്ട് പുരശ്ശരണം നടത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ അവർ ഹും എന്ന് പറയുമ്പോൾ ഇന്ന് ആര് ഹും എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാരനെ കുറ്റിക്ക് അടിച്ചിട്ട് പോകും. അപ്പൊ ഹും എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സംഹാരം എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ഉതകുന്ന ശക്തി അവിടെ സംഭവിക്കുക. ഹും ഭട്ട് നിങ്ങൾ കേട്ടതാണ്, ഹും ഭട്ട് മന്ത്രങ്ങളെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് ഹും ഭട്ട് വളരെ ശക്തമായിട്ട് ഇത് കേൾപ്പിച്ചുകൊണ്ട് എള്ളും. എള്ളൊക്കെ അധികമായിട്ട് ഹോമിക്കാൻ പാടില്ല എന്നാണ് നിയമം, പക്ഷെ വലിച്ചു വാരി ഇങ്ങനെ ഹോമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്നാൽ കണ്ടോണ്ടിരിക്കുന്ന ഈ ഭക്തരങ്ങളെ പറ്റിച്ച് ആ കാശെല്ലാം തന്നെ പോക്കറ്റിൽ വരണമെങ്കിൽ എള്ളും കടുകും എല്ലാം തന്നെ വാരി ഹോമിച്ചാൽ ഹും എന്ന് പറഞ്ഞ് ഞാൻ കത്തണ കാണുമ്പോൾ ശത്രുവെല്ലാം തന്നെ അതോടുകൂടി എല്ലാ കഥയും കഴിഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് ഒരു ധാരണ ഈ പറയുന്ന വ്യക്തിക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടി തെള്ളിയെറിയുന്നത്. നരസിംഹാവതാരം നടക്കുമ്പോൾ ഒരു യജ്ഞവേദിയിൽ അപ്പുറവും ഇപ്പുറവും പറയുന്ന ബന്ധം കൊളുത്തിക്കൊണ്ട് തെള്ളിയെറിയുക, ചുമന്ന ഒരു പരിവേഷമെല്ലാം തന്നെ പശ്ചാത്തലം സൃഷ്ടിക്കുക, എന്നിട്ട് ചുമന്ന ലൈറ്റെല്ലാം തന്നെ ഇങ്ങനെ അതിനകത്തേക്ക് ഇങ്ങനെ തെളിച്ചു വിടുക സ്പോട്ട് ലൈറ്റായിട്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക, മനുഷ്യ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ട് നേട്ടങ്ങൾ ചെയ്തിരിക്കുക. അടുത്ത കാലത്തായി ക്രിസ്തീയ സമ്പ്രദായം എല്ലാം തന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല, നമ്മളും അധികം ശക്തമായിട്ടുള്ള സൗണ്ട് എല്ലാം തന്നെ വെച്ചുകൊണ്ട് യജ്ഞവേദിയിൽ കണ്ട ശക്തമായിട്ടുള്ള ഭജന കുട്ടിഘോഷിച്ച് തുള്ളിച്ചാടി. അപ്പോൾ വേദിയിലിരുന്നു കൊണ്ട് ഇതിങ്ങനെ പാടുമ്പോൾ വാസ്തവത്തിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ആടാതിരിക്കുന്ന വൃത്തിയില്ലാതെ ആടിക്കൊണ്ടുവരുന്ന രംഗം, ഭ്രാന്ത് പിടിപ്പിക്കുന്ന രംഗമാണ്. നമുക്ക് വാസ്തവത്തിൽ എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കഷ്ടമെന്നേ പറയാൻ പറ്റും. പ്രത്യേകിച്ചും ഈ നോർത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഭജനകളും അത്തരത്തിൽ ആട്ടും ആട്ടവും ഇങ്ങനെ പാട്ടും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിലൊരു സ്വാഭാവികത, അവരിന്നും ഉണങ്ങിയതല്ല. വൃന്ദാവനത്തിൽ ചെന്നിട്ട് വൃന്ദാവനത്തിലാടുന്ന ഗോപസ്ത്രീകളുടെ ആ ചിത്രമെല്ലാം തന്നെ കണ്ടുകൊണ്ട് അവിടെ അവശേഷിച്ചിരിക്കുന്ന ഇന്നത്തെ പിൻതലമുറക്കാർ അവരും ആടുന്ന കണ്ടിട്ട് അതുപോലെ കേരളീയറാടിയാൽ എങ്ങനെ ഇരിക്കും? ഗോഷ്ഠി എന്ന് പറയേണ്ടി വരും. ഗുജറാത്തിൽ ചെന്നിട്ട് ഗർബാ ഡാൻസ് എല്ലാം തന്നെ നടത്തുന്നവരെ കണ്ടിട്ട് അതുപോലെ ഇവിടെ ഒന്നാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അതും ഒരു ഗോഷ്ഠി എന്ന് പറയേണ്ടി വരും. സ്വാഭാവികതയില്ല, നേച്ചുറാലിറ്റി. അപ്പം ഇവിടെയെല്ലാം തന്നെ മന്ത്രാക്ഷരങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങി, അതിന് നിഷ്ഠയില്ല, അനുഷ്ഠാനമില്ല, ശക്തിയില്ല, ചോർന്നുപോയി, അത് കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നില്ല, കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല, അങ്ങനെ വന്നപ്പോൾ പുഷ്ടമല്ലാത്ത രീതിയിൽ വന്നിട്ട് ഫലവത്തായിട്ടുള്ള രീതി നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് ഇവിടെ സാധിച്ചു. കാരണം എന്താ, അവരത്രമാത്രം തപസ്സികൾ. ഈ തപസ്സിൻ്റെ ശ്രേഷ്ഠത കാരണം അവർ വിചാരിച്ചതെല്ലാം തന്നെ നടക്കും. എന്തെല്ലാം കഥകളാണ് ആ കഥകളെല്ലാം തന്നെ കഥകളായിട്ട് ഇന്ന് കാണുകയാണ്. പക്ഷെ അതെല്ലാം കാര്യങ്ങളാണ്. തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി, അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ള ആ മഹർഷി രാജർഷി, അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഗായത്രി, അതിൻ്റെ പവർഫുൾ ആയിട്ടുള്ള അവസ്ഥ കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചില്ലേ ഈ പറയുന്ന ഒരു സ്വർഗം നോക്കണേ, തൃശങ്കു സ്വർഗം. അപ്പോൾ തൃശങ്കു സ്വർഗമെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് തൃശങ്കുവിനെ പറഞ്ഞുവിടാനുള്ള മാന്ത്രിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം തന്നെ വെറുതെ ഉണ്ടാകുന്നതല്ല. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെയുള്ളൊരു അവസ്ഥ, ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ കാണുന്നു. ഇത്തം വ്യവസിതാഹന്തം ഋഷയോരുഢമന്യവ നിജഗ്നോ ഹുംകൃതൈർ ഹും ഹുംകൃതൈർ വേനം ഹതം അച്യുത നിന്ദയാ. എല്ലാം കഴിച്ചു, കച്ചവടം കഴിഞ്ഞു. അപ്പൊ ഈ ഹും എന്ന് പറഞ്ഞുകൊണ്ട് കത്തിയെരിഞ്ഞ് ചാമ്പലായില്ല എന്ന് പിന്നാലെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അയാളുടെ ജീവൻ പമ്പ പടർന്നു, പറ പറന്നു, അയാളുടെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ജീവനെല്ലാം തന്നെ ഹുംകാരം കൊണ്ട് ഇല്ലാതെയായി എന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. ഹും ഭട്ട് സഹസ്രാര ഹും ഭട്ട് ശ്രീം പശു ഹും ഭട്ട് അസ്ത്രങ്ങളിലെല്ലാം തന്നെ ഈ ഹും ഭട്ട് കാണാം. ജലഘൃണി ഹും ഭട്ട് ജ്വാലാമാലിനി ഹും ഭട്ട്. അപ്പം ഈ മന്ത്രങ്ങളിലെ ഈ പറയുന്ന മന്ത്രങ്ങളുടെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അസ്ത്രം എന്നുള്ള രീതിയിൽ, അസ്ത്രം എന്ന് പറഞ്ഞാൽ ദിഗ്ബന്ധനത്തിന് ശത്രുക്കളെ ഇങ്ങനെ അസ്ത്രം ചെയ്ത് അവരെ ഓടിക്കാനുള്ളതാണ് അസ്ത്രം. ഈ അസ്ത്രത്തിൻ്റെ രീതിയിൽ വരുമ്പോൾ അവിടെ ഹുംഭട്ട് പൂർണ്ണമായിട്ടുമുണ്ട്. ചില മന്ത്രങ്ങളിലുണ്ട് ഈ ഹുംഭട്ട്, അത് വലിയ മന്ത്രങ്ങളായിട്ട് തീയിലേക്ക് ഇങ്ങനെ ഹോമിക്കുമ്പോൾ അഹും എന്ന് പറയുമ്പോൾ അതിന് ആ പവർ ആർജിച്ചുകൊണ്ടുള്ള സാധകനാണെങ്കിൽ അവിടെ ഹോമിക്കുമ്പോൾ അത് ഫലവത്താണ്. ഇവിടെയും ഹും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഹും ഹൃദയ വേനം ഹതം അച്യുത നിന്ദയാ, ഈശ്വരനെ നിന്ദിച്ചതിൻ്റെ ഫലമായിട്ട് വേനനെ കൊന്നു. ഇനിയത്തെ വാസ്തവത്തിൽ ആ പരിതസ്ഥിതിയെല്ലാം തന്നെ വളരെ മാറിയതുകൊണ്ട് എല്ലാവരും വാസ്തവത്തിൽ ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ അരാജകത. രാജാവില്ലാത്തൊരവസ്ഥയിൽ അവിടെ നടക്കുന്ന കള്ളന്മാരും കൊള്ളക്കാരും എല്ലാവരും തന്നെ അതിക്രമിച്ചിട്ട് രാജ്യം അന്യാധീനപ്പെട്ടു പോകുന്ന രംഗം വന്നപ്പോൾ
വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. അതതസ്യ പുനർവിപ്രയർ അപുത്രസ്യ മഹീപതേ ബാഹുഭ്യം മധ്യമാനഭ്യാം മിഥുനം സമപദ്യത. രണ്ട് മിഥുനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അത് അതിനു മുമ്പേ തന്നെ 14-ാമത്തെ അധ്യായത്തിലൊടുവില് വിനിശ്ചിത്തേയവമൃഷയോ വിപന്നസ്യ മഹീപതേ മമന്ധ്യ മമന്ധുരുരും ഊരും തരസ തത്രാസീത് ബാഹുഗോ നര. ആദ്യം തന്നെ തൊട കടഞ്ഞു എന്നാണ്. രസകരമായിട്ടുള്ള ഈ കഥാഭാഗത്തേക്ക് വരുമ്പോൾ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ, വേനനെന്ന് പറയുന്ന ഒരു രാജാവ്, അയാളുടെ മൃതശരീരത്തെ കടഞ്ഞ് അതിൽ നിന്ന് കാര്യവത്തായിട്ടുള്ള സാരവത്തായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന രീതി. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മരിച്ചുപോയപ്പോൾ ജീവനില്ലാത്ത ഒരു മൃതശരീരമാണ്, അതിൽ നിന്ന് നമ്മളിങ്ങനെ വാസ്തവത്തിൽ പുറത്തേക്ക് എടുക്കുക. ഊരു എന്ന് പറഞ്ഞാൽ തുട, അരക്കെട്ടിന് താഴത്തേക്ക് ഊരു എന്ന് പറയുന്ന തുടകൾ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് കാട്ടാളവർഗമുണ്ടായി എന്നാണ് വനേചരന്മാർ. അപ്പോൾ അത്തരത്തിലുള്ളവരുണ്ടായി കറുത്ത്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കാകകൃഷ്ണോ അതി ഹ്രസ്വാങ്കോ, കറുകറു എന്നിങ്ങനെ കറുത്ത നിറവും അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞവർ. ഹ്രസ്വബാഹോർ മഹാഹനോ, ഒരു പ്രത്യേക രീതിയിലുള്ള ശരീര പ്രകൃതമാണ്. ഹ്രസ്വാബാൻ നിമ്നനാസാഗ്രോ രക്താക്ഷസ്താമ്രൂർധജ. അപ്പോൾ അതേ ഒരു പ്രത്യേക ശരീരപ്രകൃതത്തോടുകൂടി അവിടെ ഉണ്ടായ ആദ്യം കടഞ്ഞത് ഏത് പ്രദേശമാണെന്ന് നോക്കൂ, അരക്കെട്ടിന് താഴെ. ഭാഗവതം ആദ്യം മുതൽ അവസാനം വരേക്ക് അന്വേഷിച്ചു നടക്കുമ്പോൾ ഭഗവാന്റെ ശരീരം എടുത്താലും അവിടെ അരക്കെട്ടിന് താഴത്തേക്ക്, അതല സുതലാദികൾ എന്ന് പറയുന്ന താഴത്തേക്കുള്ള 7 ലോകങ്ങൾ. ഈ താഴത്തേക്കുള്ള 7 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ അത് അധപ്പതനത്തിൻ്റെയോ പതനത്തിൻ്റെയോ അല്ലെങ്കിൽ നാശത്തിൻ്റെയോ രംഗങ്ങളോ തലങ്ങളോ ആണ് അരക്കെട്ട് മുതൽ താഴത്തേക്ക്. അപ്പോൾ ഈ അരക്കെട്ട് മുതൽ മുകളിലേക്കാണ് ധന്യമായിട്ടുള്ള സങ്കേതം. ചിന്തിച്ചു നോക്കിയാൽ അറിയാം, അരക്കെട്ട് എന്ന് പറയുന്നത് മൂലാധാര പത്മത്തിൻ്റെയും ആസ്ഥാനമാണ്. അവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ഷഡ്ചക്രങ്ങളെ മുറിച്ച് മുകളിലേക്ക് കിടക്കുന്നത്. അവിടെ നിന്ന് താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗണേശൻ വന്ന് അവിടെ കാവലിരിക്കുന്നത്. അമ്മ ചുരുണ്ടുകൂടി 3.5 ചുട്ടായിട്ട് ഒരു സർപ്പാകൃതിയിൽ അവിടെ ഈ പറയുന്ന എന്നെ, ആ ജീവനെ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് താഴത്തേക്ക് പോകാതിരിക്കാനാണ്. താഴത്തേക്ക് പോകും തോറും അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് നാം അധപ്പതിക്കും, അത് പാടില്ല. അപ്പോൾ എല്ലാ തരത്തിലും അമ്മയും മകനും, സാക്ഷാൽ ഭഗവതിയും അതുപോലെ ഗണപതിയും, അവർ രണ്ടുപേരും കൂടി നമ്മളെ താങ്ങി നമുക്ക് തണലേകി താഴത്തേക്ക് പോകാതിരിക്കാൻ ഒരു പ്രത്യേക സങ്കേതത്ത്, സങ്കേതത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് മൂലാധാരം, നേരത്തെ പറഞ്ഞ പൃഥ്വി തത്വം. ആ പൃഥ്വി തത്വത്തിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഈ ഭഗവതിയും ഗണപതിയും അവർ നമ്മളെ താഴത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. താഴത്തേക്ക് പോയാൽ എന്താ, വളരെ മോശം, നരകം എന്ന് പറയുന്ന രീതിയിലേക്ക് അധപ്പതനത്തിൻ്റെ ഓരോരോ തലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഊരു. ഊരു എന്ന് പറയുന്ന തൊട, പണ്ട് തുടക്കടിച്ച് നാരായണൻ, നരനാരായണന്മാരിൽ നാരായണൻ തുടക്കടിച്ച് ഉർവശിയെ സൃഷ്ടിച്ചു, സുന്ദരിയായിട്ടുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് ഊരു. അപ്പോൾ ഊരുവിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ഉർവശി. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഉർവശി എന്ന് പറയുന്ന സുന്ദരി, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവലോകത്തിൽ സുന്ദരിയായിരിക്കുന്ന ഉർവശി, അവൾ സൃഷ്ടയായത് ഈ തുടയ്ക്ക് അടിച്ച് അതിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണ് ഉർവശി. പക്ഷേ ഇവിടെ ഊരുവിൽ നിന്ന് മരിച്ചു കിടക്കുന്ന വേനൻ്റെ അരക്കെട്ടിന് താഴെയുള്ള ഊരു എന്ന് പറയുന്ന തുടയിൽ നിന്ന് അവിടെ സൃഷ്ടിക്കുന്ന കടഞ്ഞിട്ട് അതിൽ നിന്നുണ്ടാകുന്നത് കാടൻ, വേടൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിഷാദൻ, കാട്ടാളൻ. സങ്കേതത്തിൻ്റെ പ്രാധാന്യം നല്ല പോലെ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും തന്നെ ത്രികൂടമെന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഉടമകളാണ്. ഈ ത്രികൂടമെന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഉടമകളായിട്ടുള്ള നമ്മൾ അരക്കെട്ടിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ അതിനെ ശക്തികൂടമെന്നാണ് പറയുന്നത്. ശക്തികൂടം എന്ന് പറയുമ്പോൾ കട്ടി അധോഭാഗധാരിണി, കട്ടി അധോഭാഗധാരിണി ഈ പറയുന്ന ശക്തികൂടമാണെങ്കിൽ തന്നെ കടി എന്ന് പറയുന്ന അരക്കെട്ടിൽ നിന്ന് മുകളിലേക്കാണ് മൂലാധാരേക നിലയ എന്നിത്യാദി മന്ത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ലളിതയിലും കാണുന്നത്. അപ്പോൾ അരക്കെട്ട് മുതൽ മേൽപൊട്ടിക്കുള്ള യാത്ര, ആ ആരോഹണക്രമമാണ് ശ്രേഷ്ഠം എന്ന് വളരെ വ്യക്തമാണ്. ത്രികൂടങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന അരക്കെട്ടും അരക്കെട്ടിൽ നിന്ന് മുകളിലേക്കുള്ള യാത്രയും, അത്തരത്തിൽ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന അനുഭൂതിയും അതെല്ലാം തന്നെ ഇതാ വരികയാണ് അടുത്ത കഥാപാത്രത്തിൽ. അപ്പോൾ ആദ്യം നിഷാദൻ ഉണ്ടാകുന്നു, മൃതശരീരത്തെ കടഞ്ഞു, തുടകളെല്ലാം തന്നെ കടഞ്ഞു, കടഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടി. ആ കടയുക എന്ന് പറഞ്ഞാൽ അരണിക്കോലുകൾ പോലെയാണ് മഥിക്കുക, പാലാഴി മഥനം പോലെ. അപ്പോൾ ഏതൊരു കടയുന്ന രീതിയും അല്ലെങ്കിൽ മഥിക്കുന്ന രീതിയും
അതിൽ നിന്ന് എന്തെങ്കിലും രസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാലാഴിമഥനം വരുമ്പോൾ അതറിയാം, പാലാഴിമഥനത്തിലും അത് കടയുന്നത് അതിൽ രസം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കടയുക. നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കുന്നത് കടയുന്ന രീതിയാണ്, മനസ്സിനെ ഇട്ടുകൊണ്ട് താലോലിക്കുന്നതും മനസ്സും ബുദ്ധിയുമെല്ലാം തന്നെ ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും മനനം എന്ന് പറയുന്ന പ്രക്രിയ അതെല്ലാം തന്നെ നടത്തുന്നതും ഇത്തരത്തിൽ മഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടഞ്ഞുകൊണ്ട് കാര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, സാരവത്തമായിട്ടുള്ള കാര്യം, സാരം കാര്യം. അപ്പം ഇതെല്ലാം തന്നെ കാതലായിട്ടുള്ള സംഗതി അത് അമൃതം, അതാണ് വാസ്തവത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും സത്തായിരിക്കുന്ന സംഗതി. അപ്പം ഇവിടെയും തുടയിൽ സത്തായിട്ടിരിക്കുന്ന സംഗതി കാടൻ്റേത് അല്ലെങ്കിൽ നിഷാദന്മാരുടേത് താഴ്ന്ന തരക്കാരുടേത് ഒട്ടും തന്നെ വിദ്യയില്ലാത്ത അവിദ്യയുടെ പ്രതീകങ്ങളായിട്ടുള്ളവർ എന്നു മാത്രമല്ല അവർക്ക് വാസ്തവത്തിൽ അജ്ഞാനത്തിൻ്റെ മൂർത്തികളുമാണ്, അതാണ് കറത്തിരുണ്ട്. താമസ പ്രകൃതികളെന്ന് പറയുമ്പോൾ തന്നെ അജ്ഞാനത്തിൻ്റെ സ്വരൂപങ്ങളാണ്. നേരെ മറിച്ച് ഇനി വരുന്ന അവതാരം നോക്കുക, അങ്ങനെ നിഷാദനുണ്ടായി അതവിടെ മാറിയിക്കാൻ പറഞ്ഞു, ഏതായാലും മാറി നിന്നു അത് പോട്ടെ, നമുക്ക് അയാൾ വാസ്തവത്തിൽ അറിയേണ്ട ഒരു കഥാപാത്രമല്ല. അത് കഴിഞ്ഞിട്ടാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ അധ തസ്യാപുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനഭ്യാം മിഥുനം സമപദ്യത. അപുത്രനായിട്ട് കുട്ടികളില്ലാത്ത രീതിയിലാണ് ഈ വേനൻ മരിച്ചത്. അപ്പോൾ വേനൻ കുട്ടികളില്ലാതെ മരിച്ചതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തെ മഥിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ മഥിക്കാനായിട്ട് നോക്കി. അപുത്രനാം ആ വേനൻ, അപുത്രനാം ആ വേനൻ മലയാളം, അപുത്രനാം ആ വേനൻ തന്നെ അയാളുടെ ഇരു കൈകളെയും ദിജർ, രണ്ട് കൈകളെയും, ഒരു കൈ മാത്രമല്ല ഇടത്തും വലത്തും രണ്ട് കൈകളെയും ഈ വിപ്രന്മാര് മഥിച്ചപ്പോൾ പിന്നെയുണ്ടായി പുമാനും ഒരു നാരിയും. അപ്പൊ ഒരാണ്, ഒരു പുരുഷനും ഉണ്ടായി ഒരു സ്ത്രീയും ഉണ്ടായി, രണ്ട് കരങ്ങളെയും മഥിച്ചപ്പോളെന്ന് ഇത് തുടക്കം മുതൽ കാണാം. തൃതീയ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്വയംഭൂമനു. ഈ സ്വയംഭൂമനു സൃഷ്ടനായത് ബ്രഹ്മദേവന്റെ എടംബലം ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ എടംബലം ഭാഗങ്ങളിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന പോലെ എടംബലം കൈകളിൽ നിന്ന്, ഇവിടെ ഊരുക്കളെല്ലാം തന്നെ വൈശ്യന്റേതാ, കച്ചവടക്കാരൻ്റെതാ. പുരുഷോക്തമെല്ലാം തന്നെ വായിക്കുമ്പോൾ അറിയാം ശരീരത്തിൽ ഊരു പാദം പാദജന്റെ, ഊരു വൈശ്യന്റെ, കൈകൾ വരുമ്പോൾ ക്ഷത്രിയൻ്റെതാണ്. ഇവിടെ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി ക്ഷത്രിയ വംശത്തിലാണ്, രാജഭരണമാണ് കയ്യിൽ. നേരെ മറിച്ച് മുഖത്ത് നിന്നാണെങ്കിൽ ബ്രാഹ്മണനാണ്. അപ്പൊ ഇവിടെയും കൈകൾ കടഞ്ഞപ്പോൾ ഉണ്ടാകുന്ന പൃഥുവിന്റെ കഥയിലേക്ക് വരുമ്പോൾ കടയുന്നതിൻ്റെ ആ സ്വഭാവവും അതിൽ നിന്നുണ്ടാകുന്ന രീതിയും അരണിക്കോലുകൾ കടയുന്ന പോലെ തന്നെയാണ്, അഗ്നിയെ ജനിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിന് നമ്മൾ പറയുന്നത് മിഥുനങ്ങൾ, വാസ്തവത്തിൽ മൈഥുനം നടത്തുന്നത് അതും വാസ്തവത്തിൽ മഥനമാണ്. മിഥുനങ്ങൾ മൈഥുനം അത് മഥനം. അവിടെയും നടക്കുന്ന പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന കുട്ടി അതേ രീതിയിൽ സന്തതി ഉണ്ടായേ മതിയോ? സന്തതി കാര്യമാണ്, സന്തതി സാരമാണ്. അപ്പോൾ സന്തതി എന്ന് പറയുന്ന സത്തായിരിക്കുന്ന സംഗതിയെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടകൾ കടഞ്ഞപ്പോൾ അത്തരത്തിൽ കാട്ടാളുണ്ടായി. ഇനി രണ്ട് കരങ്ങൾ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരാണും പെണ്ണും ഉണ്ടായി എന്ന്, ബ്രഹ്മദേവന്റെ ആ പാർശ്വങ്ങളിൽ നിന്ന് സ്വയംഭൂമനും ഉണ്ടായി, ശതരൂപയുണ്ടായി, ആണും പെണ്ണുമായിട്ടാണ്, ഒന്ന് പുരുഷനാണെങ്കിൽ മറ്റത് പ്രകൃതിയാണ്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ഒന്നിൽ നിന്ന് രണ്ടുണ്ടാകുന്ന രീതി ചിന്തിക്കേണ്ട ഒരു വേദാന്ത വിഷയവും കൂടിയാണ്, ഒന്നിൽ നിന്ന് രണ്ടുണ്ടാകുക. അപ്പൊ ഒന്നേയുള്ളൂ ഈ പ്രപഞ്ചത്തിൽ സത്യം, ഈ സത്യമായിരിക്കുന്ന ഒന്ന് അത് ബ്രഹ്മം അല്ലെങ്കിൽ ബോധം. ആ ബോധതലത്തിൽ ആ വാസ്തവത്തിൽ രണ്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഈ പറയുന്ന പുരുഷനും മറ്റൊന്ന് പ്രകൃതിയുമാണ്. പ്രകൃതി എന്ന് പറയുന്ന ജഡമാണ്, പുരുഷൻ എന്ന് പറയുന്ന ബോധമാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നു ഈശ്വരൻ. എന്തോ ആകട്ടെ, ആ ഈശ്വരന്റെ മറ്റൊരു ഭാഗം ഈ അവിദ്യാരൂപം അല്ലെങ്കിൽ മായാസ്വരൂപം, അത് നമ്മൾ പുരുഷന്റെ പ്രകൃതി എന്ന് പറയും. ആ രീതിയിൽ രണ്ടുപേരുണ്ടാകുകയാണ്. രണ്ടുപേരുണ്ടായാൽ അത് വാസ്തവത്തിൽ മിഥുനങ്ങളായി. രണ്ടുപേരില്ലെങ്കിൽ എങ്ങനെ മിഥുനമാകും? ചുരുക്കി പറഞ്ഞാൽ തൃതീയ സ്കന്ധത്തിൽ നിന്ന് ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ മിഥുനങ്ങളായിട്ട് ഉത്ഭവിച്ച, ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഭവിച്ച അവരിൽ നിന്നുള്ള സന്തതി പരമ്പരയെ വർണ്ണിക്കുക വിസർഗം. തൃതീയ സ്കന്ധത്തിലും ഇല്ലാതില്ല. പക്ഷേ ഇത്തരത്തിൽ ഏറ്റവും നല്ല ലക്ഷണമായിട്ട് അല്ലെങ്കിൽ ഈ വിസർഗം എന്ന് പറയുന്ന ലക്ഷണം ആരോപിച്ചുകൊണ്ടുള്ള ചതുർത്ഥ സ്കന്ധത്തിലെ മിഥുനങ്ങളെ നമുക്ക് കാണാം. അക്കൂട്ടത്തെ ശ്രേഷ്ഠ ദമ്പതികളാണ് ഈ പുരുഷനും സ്ത്രീയുമായിട്ട് പ്രകൃതിയുമായിട്ട് ജനിച്ച. അധ തസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനഭ്യാം മിഥുനം സമപദ്യത. അരക്കെട്ടിന് വേപ്പോട്ടേക്ക് കടന്നു, തോള് വരേക്ക് കടന്നു. അങ്ങനെ തോള് വരേക്ക് കടന്നപ്പോൾ കൈകളെ രണ്ട്, ആ കൈകൾ രണ്ടും വാസ്തവത്തിൽ കടന്നപ്പോൾ അതിൽ നിന്ന് ഒരു പുരുഷനും ഉണ്ടായി, പ്രകൃതിയും ഉണ്ടായി. അപ്പോൾ ശരീരത്തിൽ മുകളിലേക്ക് മുകളിലേക്ക് കടന്നാൽ ശ്രേഷ്ഠമതികളെ സൃഷ്ടിക്കാമെന്ന് അല്ലെങ്കിൽ ശ്രേഷ്ഠത പ്രാപിക്കാം
നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ കാണിക്കുക. എന്താ കാരണം? അതുകൊണ്ടാണ് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയെ ആ നാമധേയം വച്ചുകൊണ്ട് പൃഥ്വി എന്ന് പറയുന്ന ഭൂമിതത്വമായിട്ട് ചിത്രീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരീരത്തെ ഇല്ലാതെയാക്കുന്ന ശ്രമമാണ് ഭാഗവതം. ശരീരത്തെ ഉപേക്ഷിക്കുന്ന രീതിയാണ് ഭാഗവതം. ശരീരത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കാൻ നിവൃത്തിയില്ല. ജനിച്ച വഴി തന്നെ ഈ പറയുന്ന ശരീരത്തെ ത്യജിക്കാൻ ആർക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഓടുന്നത് സുഖബ്രഹ്മത്തെ പോലെ അപൂർവ ചിലരുണ്ടായേക്കാം. പക്ഷേ എല്ലാ തരത്തിലും ശരീരത്തെ ഉപയോഗിച്ച് ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് ഒടുവിൽ നമ്മൾ മോക്ഷപദവി അലങ്കരിക്കുന്നവരേക്ക് ശരീരം വേണം. ശരീരത്തെ ഉപേക്ഷിക്കണമെങ്കിൽ ശരീരം വേണ്ടേ? ശരീരത്തെ കൊണ്ടു കടക്കണമെങ്കിൽ ശരീരം വേണ്ടേ? ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ശരീരത്തെ പേറിക്കൊണ്ടു കടക്കുന്ന ജീവൻ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ആ ശരീരത്തിൻ്റെ ആവശ്യകത ഈ പൃഥുചരിതത്തിൽ ഊന്നി പറഞ്ഞിരിക്കുക. കടന്നു കടന്നു വരുമ്പോൾ ഈ ശരീരം എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാകും. ഇപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് തരികയാണ്. ശരീരമാണെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രത്യേകത, ശരീരം വിപുലമാകുമ്പോൾ എങ്ങനെയായിരിക്കും, അത് സമഷ്ടിയാവുമ്പോൾ എങ്ങനെയായിരിക്കും, വ്യഷ്ടിയായിട്ട് വ്യക്തികളുടെ രീതി എങ്ങനെയിരിക്കും, ഇവ കാര്യങ്ങളെല്ലാം തന്നെ പിന്നാലെ നമുക്ക് സ്പർശിച്ച് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അകത്തേക്ക് കയറ്റണം. അപ്പം ഇവിടെയും അധതസ്യ പുനർവിപ്രയീരപുത്രസ്യ മഹീപദേ ബാഹുഭ്യാം മതമാ മധ്യമാനഭ്യാം മിഥുനം സമപദ്യത തദ്ദൃഷ്ട്വാ മിഥുനം ജാതവൃഷയോ ബ്രഹ്മവാദിന പൂജോ പരമസന്തുഷ്ട വിദിത്വാ ഭഗവത് കലാം. ഈശ്വരന്റെ കലയായിട്ടാണ് ഇവർ ജനിച്ചത് എന്ന് ഋഷീശ്വരന്മാർക്ക് മനസ്സിലായി. ഒരേ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവുമേ നമുക്കോട് ചിന്തിക്കേണ്ടതുള്ളൂ, ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ കണ്ടുപിടിക്കാനായിട്ട് അരക്കെട്ടിനെ താഴത്തേക്ക് പോയിട്ട് കാര്യമില്ല. അരക്കെട്ട് മുതൽ മേലേക്ക് തന്നെ പോകണം. അരക്കെട്ടിനെ സന്തോഷിപ്പിക്കാനാണല്ലോ ഇന്ന് കാണുന്ന പേക്കൂത്തുകളല്ല. അപ്പൊ എല്ലാ തരത്തിലും അരക്കെട്ട് വിട്ടിട്ട് മുകളിലേക്ക് കടക്കാനോ ബുദ്ധിമുട്ടാണ്. മൂലാധാരത്തെ എങ്ങനെയെങ്കിലുമൊക്കെ അതിജീവിച്ചുകൊണ്ട് പതുക്കെ മുകളിലേക്ക് കയറാമെന്ന് വച്ചാൽ ലിംഗഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മണിപൂരം എന്ന് പറയുന്ന നാഭീപത്മത്തിൽ നിന്ന് മുകളിലേക്ക് കയറാൻ പറ്റാത്തയുള്ള യോഗീശ്വരന്മാരും സന്യാസിശ്രേഷ്ഠന്മാരും ആചാര്യന്മാരുമാണ് മുഴുവൻ. ആർക്കും മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? ഈ പറയുന്ന കുൽസിതമായിട്ടുള്ള ചിന്താഗതികളും ദുർവൃത്തമായിരിക്കുന്ന മനസ്സിൻ്റെ ഉടമകളും ശരീരമെന്ന് പറഞ്ഞതിനേക്കാൾ അതിൽ കുടികൊള്ളുന്ന ഈ പറയുന്ന വികാരവാസനകൾ ജനിപ്പിക്കുന്ന വിഷയവാസനകൾ ഉണ്ടാക്കുന്ന ഇന്ദ്രിയങ്ങളും ഇതെല്ലാം തന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചാലും കയറില്ല. അപ്പോഴേക്ക് ഊരിൻ്റെ താഴത്തേക്ക് വീഴും. അപ്പം ഇതേ രീതിയിലുള്ള പ്രവണത വരുന്നത് കൊണ്ടാണ് അരക്കെട്ടിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറണം കയറണം എന്നുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അത് വച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പാമ്പും കോടിയും കളിക്കുന്ന രീതിയിൽ ഉരുണ്ട് താഴത്തേക്ക് വീഴുന്ന അനുഭവങ്ങളാണ്. ഇത് നഗ്നമായിട്ടുള്ള സത്യമാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും തന്നെ അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ പ്രസംഗിക്കാൻ വളരെ എളുപ്പം. ഇപ്പം കയറാം നാരായണത്തെ പ്രാന്തനായി എപ്പോഴും ചിന്തിക്കണം. അദ്ദേഹം ഒരു മഹാനുഭാവൻ. അദ്ദേഹം കാണിച്ച് കയറ്റത്ര എളുപ്പമൊന്നുമല്ല, വളരെ പാടുപെട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഓടി നടന്ന് കയറി കയറി ഒരിടത്ത് എത്തിയപ്പോൾ പിന്നെ ഉരുണ്ടു വീഴ താഴത്തേക്ക്. പ്രയത്നമെല്ലാം തന്നെ നിഷ്ഫലമായി. അപ്പോൾ ശരീരം കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഒരു പരിധി വിട്ടിട്ട് നമുക്ക് ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കാതെ നമ്മൾ ഉരുണ്ടു വീഴാൻ ഇടയുണ്ടോ എന്ന് പറയുന്ന രീതിയിലാണ്. അതുകൊണ്ട് കയറുക കയറുക, മുകളിലേക്ക് കയറുക, ഉത്തിഷ്ഠത ജാഗ്രത, അങ്ങനെ ജാഗ്രതയോടുകൂടി ഉണർന്നു കയറണം താഴത്തു നിന്ന് തലയിലേക്കാണും. അതിൽ ഈ പറയുന്ന തോള് അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ നിലകൊള്ളുന്ന സ്ഥലത്ത് വന്നപ്പോൾ അതിനെ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇതാ രണ്ടുപേര് ഒരു പുരുഷനും പ്രകൃതിയും ഉണ്ടായി എന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു അവതാര സ്വരൂപമാണ്. ഭഗവാന്റെ തന്നെ അവതാരമാണ്. ഈ ഭഗവാന്റെ അവതാരം എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ശരീരം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നവൻ ക്ഷേത്രജ്ഞനാണ്. അപ്പൊ ഈ ശരീരം ഈ പറയുന്ന ക്ഷേത്രവും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ ഈശ്വരനും ആകുമ്പോൾ ഈ ഈശ്വരന്റെ സങ്കേതത്തെ കടഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഈശ്വരനാണ്. എന്തുകൊണ്ട് കടയുന്നില്ല? സാധ്യമല്ലാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ട. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ബാഹ്യപൂജയിലേക്ക് ഏർപ്പെട്ട് അല്ലെങ്കിൽ ശരീരത്തിന്റെ പുറമേ ഇങ്ങനെ ഓടി നടന്ന് അകത്തേക്ക് കടക്കാൻ മടിച്ച് ശരീരം എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞനെ കണ്ടുപിടിക്കാനും അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് സാക്ഷാത്കരിക്കാനും ശ്രമിക്കാതെ പോകുന്നത് കൊണ്ടാണ് കാണാത്തത്. ഇവിടെ ഈ കടഞ്ഞപ്പോൾ പ്രകൃതി പുരുഷന്മാരെ കിട്ടി, ഈശ്വരന്റെ രണ്ട് ഭാവങ്ങൾ കിട്ടി. അങ്ങനെ പ്രകൃതി പുരുഷന്മാരെ കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വേദവ്യാസൻ ധ്യാനധരനായിട്ടിരുന്നത് ഓർക്കുന്നുണ്ടോ? പ്രഥമസ്കന്ധത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ നാരദൻ പറഞ്ഞു കൊടുത്ത ഭാഗവതമെല്ലാം തന്നെ ശ്രവിച്ച് ധ്യാനധരനായിട്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഇരുന്നപ്പോൾ ആ ധ്യാനമുഗുരത്തിൽ അദ്ദേഹം കണ്ടത് പ്രകൃതി പുരുഷന്മാരെയാണ്.
പ്രകൃതി പുരുഷന്മാരെ ധ്യാനിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ ശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവകുമാരന് നേരിട്ടൊരു ആക്സസ് കിട്ടി. നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണോ? അവിടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുമ്പോൾ അവിടെ ലക്ഷ്മി നാരായണന്മാരെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എളുപ്പമായി. ഈ പ്രകൃതി പുരുഷന്മാർ നമ്മുടെ ഹൃദയത്തിലുണ്ട്, രണ്ടും ഉണ്ട് എന്നുള്ള മട്ടിൽ രണ്ടിനെ ഒന്നിനെ ഒന്നാക്കിത്തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ നമ്മൾ രണ്ടായിട്ടിനെ ധ്യാനിച്ച് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി എളുപ്പം കിട്ടും. പ്രകൃതി പുരുഷന്മാരെ കണ്ടു എന്നിട്ട് വേദവ്യാസനം എന്ത് ചെയ്തു? ആ പ്രകൃതിയെ വിശകലനം ചെയ്തു, മനസ്സിലാക്കി തന്റെ വിവേകശക്തി കൊണ്ട് ഈ പ്രകൃതി കുഴപ്പക്കാരിയാണോ, ഇവളാണ് വാസ്തവത്തിൽ എന്നെ പറ്റിച്ചത് എന്ന് അങ്ങനെയുള്ള ചിന്ത, അങ്ങനെയുള്ള വിവേകം, അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് അതുണ്ടാക്കിയെടുത്താൽ ധ്യാനം യോഗ്യമായി. അപ്പൊ പ്രകൃതി പുരുഷന്മാരുണ്ട്, ഉണ്ടാകണം. രണ്ട് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടെങ്കിലല്ലേ ഈ പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ഇങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ തരത്തിലും ജനിക്കാൻ കാരണമായത് പ്രകൃതി പുരുഷന്മാർ രണ്ടായിട്ട് നിന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ജനിക്കില്ല. നമ്മൾ ജനിക്കാത്തൊരവസ്ഥ യോഗാവസ്ഥയാണ്, അത് വാസ്തവത്തിൽ ലയമാണ്, അത് പ്രളയമാണ്, പ്രകർഷകമുള്ള ലയമാണ്. പിന്നെ ആ ലയം കഴിഞ്ഞിട്ട് വീണ്ടും ജനിക്കുന്നത് രണ്ടായിട്ട് മാറിയിട്ടാണ്. അപ്പൊ ഇവിടെയും രണ്ടായിട്ട് ഇങ്ങനെ ജനിക്കുന്നത് പ്രകൃതി പുരുഷന്മാർ ആയിട്ട് അവർ ഭവിക്കുന്നത്. ആ അവതാരത്തിന്റെ ഉദ്ദേശം പ്രകൃതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ജീവന്മാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ശരീരം കൊണ്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കൊതിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഉപദേശങ്ങൾ പലതും കൊടുക്കാനുണ്ട്. ഏതായാലും ഇങ്ങനെയെല്ലാം തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 15-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ആ ശ്ലോകം മുതൽ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചതെന്നായിരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഋഷികളിങ്ങനെ പറയുകയാണ്, യേഷ വിഷ്ണോർഭഗവത കലാഭുവനപാലിനീ ഇയം ജ ലക്ഷ്മ്യാ സംഭൂതി പുരുഷസ്യ അനപായിനീ ലോകം പാലിച്ചിടും സാക്ഷാൽ വിഷ്ണുവിൻ കല ഇപ്പുമാൻ. ഈ നാരിയോ ശ്രീഹരിയേ പിരിയാതുള്ള ലക്ഷ്മിദാൻ. ഋഷീശ്വരമാർക്ക് മനസ്സിലായി കടഞ്ഞപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയത് സാക്ഷാൽ മഹാവിഷ്ണുവും ലക്ഷ്മിയുമാണ് ഇത്തരത്തിൽ രണ്ടുപേരായിട്ട് ജനിച്ചിരിക്കുകയാണ്. വീണ്ടും കടയുക എന്നുള്ളത് പാലാഴിമഥനം വരുമ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തെ കടയുക എന്ന് വെച്ചാൽ ശരീരത്തെ ഉപാസനയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. ശരീരത്തെ നമ്മൾ ഈ ഉപയോഗിക്കുന്നത് ഉപാസനയ്ക്കാവുമ്പോൾ അതിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടും. നേരെ മറിച്ച് മറ്റ് ഇതര മാർഗങ്ങളിലാണെങ്കിൽ ഭോഗത്തിൻ്റെ പിന്നാലെയാണെങ്കിൽ അത്തരത്തിൽ പോകും. യോഗമാണെങ്കിൽ യോഗത്തിൻ്റെ രീതിയിൽ നമുക്ക് ദർശനം അല്ലെങ്കിൽ സാക്ഷാത്കാരം അല്ലെങ്കിൽ നേടേണ്ടതായിട്ടുള്ള ലക്ഷ്യം പ്രാപിക്കാനും കഴിയും. ഇത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെയും ലോകം പാലിച്ചിടം സാക്ഷാൽ വിഷ്ണുവിൻ കല ഇപ്പുമാൻ. ഈ നാരിയോ ശ്രീഹരിയെ പിരിയാതുള്ള ലക്ഷ്മിദാൻ. ഏഷ വിഷ്ണോർ ഭഗവത കല ഭുവനപാലിനി ഇയം ജലക്ഷ്മിയാ സംഭോതി പുരുഷസ്യാനപാനപായിനി അയം തൂ പ്രഥമോ രാജ്ഞാമ്പുമാൻ പ്രഥയിതായശ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യത് മൃദുശ്രവ. പൃഥുകീർത്തിയുടും രാജാക്കളിൽ പൃഥുകീർത്തി തഴച്ച് വളരുന്ന വളരെ ശ്രേഷ്ഠമായ കൊഴുത്ത പൃഥുകീർത്തിയുടൻ രാജാക്കളിൽ ഒന്നാമനാം ഇവൻ. പുകൾപെറ്റ ഒരു രാജാവായിട്ട് തീരും. പൃഥു എന്നുള്ള പേരൊത്ത് പാരങ്ങും പുകളാർന്നിടും. പൃഥു എന്നായിരിക്കും പേരെ എന്ന് കൂടി. അതാണ് അടുത്തത്. അയം തൂ പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതായശ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യത് മൃദുശ്രവ. ഇയം ച സുമതീദേവി, ആ ദേവിയെ പറ്റി. ഇയം ച സുധതീദേവി ഗുണഭൂഷണ ഭൂഷണ അർച്ചർനാമ വരാരോഹ പൃഥുവും പൃഥും ഏവാവരന്ധതീ. പ്രഥമം ഈ പറയുന്ന രീതിയിൽ പാരങ്ങമ്പുകളാണ്ടിടുന്ന ഒരു രാജാവായിട്ടിരുന്ന ഇവളോ ഗുണങ്ങൾക്കും ഭൂഷകൾക്കും ഭൂഷയാം. ഈ മനോഹരി അർച്ചിസ് എന്നുള്ള പേരെ ആർന്ന് ഒരു പേരും കൊടുത്തു. മറ്റേ പൃഥു ചക്രവർത്തിയുടെ പേര് പൃഥു. ഇവൾക്ക് അർച്ചിസ് എന്നുള്ള പേര് ആർന്ന് പൃഥുവെ തൻവരിച്ചിടും. ആ പൃഥുവിനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന്. ഒരു ശരീരത്തിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും ആണും പെണ്ണും ഉണ്ടായിട്ട് അവർ വിവാഹം കഴിക്കുന്ന ആ രീതിയാണ് ഇവിടെ കാണുന്നത്. ഇത് അനിവാര്യമാണ്. നമ്മൾ ഏതൊരു കഥയെടുത്താലും അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ ഈ സൃഷ്ടിയുടെ പ്രക്രിയകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴും ആദം ഹവ എന്ന് പറയുന്ന രീതിയായാലും ഇതര മാർഗങ്ങളെല്ലാം തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോഴും ഇത്തരത്തിലാണ് സൃഷ്ടിയുടെ തുടക്കം. അത് വാസ്തവത്തിൽ അരോചകം, അല്ലെങ്കിൽ വാസ്തവത്തിൽ ഒട്ടും തന്നെ സദാചാര പൂർണ്ണമല്ല എന്നെല്ലാം തന്നെ പറയാം. ആണും പെണ്ണും ആംഗളമാരം എന്നുള്ള മട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ കുഴപ്പം. ഒരു ശരീരത്തിൽ നിന്നുണ്ടായത് സഹോദരങ്ങളാണ്. അപ്പൊ ഈ സഹോദരഭാവത്തിലാണ് അർച്ചിസും
അതുപോലെ പ്രഭു എന്ന് പറയുന്ന ചക്രവർത്തി ഉണ്ടായത് അവർ തമ്മിൽ ഇങ്ങനെ വിവാഹം കഴിക്കും. അവർ ഭാര്യാഭർത്താക്കന്മാരും ഗുണങ്ങൾക്കും ഭൂഷകൾക്കും ഭൂഷയാ ഈ മനോഹരി എന്ത് ചെയ്യും? അർച്ചിസ് എന്നുള്ള പേരാർന്ന് പൃഥുവെത്താൻ വരിച്ചിടും. ലോകരക്ഷയോർത്തുണ്ടായൊരാ ഹരിയംശമാണ് ഇവൻ, ഹരിയുടെ അംശമാണ് ഇയാള്. ഇവളോ ഹരിതൻ നിത്യസഹചാരിണിയാം രമാ. അപ്പൊ ഇവള് വാസ്തവത്തിൽ ഹരിയുടെ കൂടെ എല്ലായ്പ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രമയാണ്. അപ്പൊ രമ ഇവിടെ വാസ്തവത്തിൽ ലക്ഷ്മീ ദേവി ജനിച്ചിരിക്കുന്നു അർച്ചിസ് എന്നുള്ള നാമധേയത്തിൽ പൃഥുവിന്റെ ഭഗ്നിയായിത്തീരാൻ. യേശ സാക്ഷാത് ഹരേരംശോ ജാതോ ലോകരിരക്ഷയ ഇയം ജതത്പര ഹീ ശ്രീരനുജജ്ഞേ അനപായിനീ. അത്രയും ഭാഗം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വേനൻ എന്ന് പറയുന്ന ദുഷ്ടകഥാപാത്രത്തെ ഹുങ്കാരം കൊണ്ട് ഋഷീശ്വരന്മാർ നിഗ്രഹിച്ച് ആ മൃതശരീരത്തിന്റെ അരക്ക് കീഴ്പോട്ടിങ്ങനെ തുടകളെ കടഞ്ഞപ്പോൾ കാടന്മാരുണ്ടായി. പക്ഷേ കൈകൾ കടഞ്ഞപ്പോൾ അവിടെ ശ്രേഷ്ഠപതികളായിട്ടുള്ള രണ്ടു പേര്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായി. പ്രകൃതി പുരുഷന്മാരാണ്. അത് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭഗ്നിയായിട്ടുള്ള രമയുടെ അവതാര സ്വരൂപമായിരിക്കുന്ന അർച്ചിസുമാണ് എന്ന്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ഈ പൃഥുചരിതത്തിൽ സാക്ഷാൽ ഈശ്വരന്റെ ഒരവതാരമായിട്ട് കാണാം. വളരെ രസകരമായിട്ടുള്ളൊരു കണക്ഷൻ വരുന്ന തൃതീയ സ്കന്ധത്തിലെ വരാഹാവതാരവുമായിട്ടാണ്. വരാഹാവതാരത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭൂമിയെ കാണാതെ പോയത് കൊണ്ടാണ്. ഭൂമിയെ കാണാനില്ല എന്ന് മാത്രമല്ല, സൃഷ്ടിക്കുന്ന സൃഷ്ടജാലങ്ങളെ നിക്ഷേപിക്കാനായിട്ടുള്ള വേദി നഷ്ടപ്പെട്ടുപോയി എന്ന് കണ്ടിട്ടാണ് സ്വയംഭോവനുവിനോട് സങ്കടം ഉണർത്തിക്കുന്നത് ബ്രഹ്മാവ്. ഈ സങ്കടം കേട്ടിട്ട് ബ്രഹ്മാവ് വാസ്തവത്തിൽ എന്ത് ചെയ്തു? ഈ സാക്ഷാൽ ഈശ്വരൻ നാരായണത്തിന് തപസ് ചെയ്തിട്ട് അവിടെ അവതരിക്കുകയാണ് ഈ വരാഹമൂർത്തി. ആ നാരായണൻ തന്നെ ഇതാ പൃഥുവായിട്ട് അവതരിക്കുന്നു. രക്ഷ ഒരേ ഒരു കാര്യത്തിലുള്ളൂ, രക്ഷ. രക്ഷയെല്ലാം തന്നെ ഭൂമിയെ രക്ഷിക്കുക. ആ ഭാഗമൊന്ന് നല്ലപോലെ കൈകാര്യം ചെയ്താൽ അടുത്ത ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് വിചിന്തനം ചെയ്യാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദോക്തമായിട്ടുള്ള മന്ത്രസാഹിത്യവും തന്ത്രസാഹിത്യവും ഇതെല്ലാം തന്നെ പരിശോധിച്ചാൽ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബദ്ധപ്പാട്? ബദ്ധപ്പാടെന്ന് ഞാൻ പറയാൻ കാരണം ഇത് ബദ്ധപ്പാട് തന്നെയാണ്. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അവതാരങ്ങൾ? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളും യാഗങ്ങളും ഇത്തരത്തിലുള്ള കോലാഹലങ്ങളും? ക്ഷേത്രത്തെയല്ലേ, ശരീരത്തെയല്ലേ, ഭൂമിയെയല്ലേ? അപ്പോൾ ശരീരത്തെയും ക്ഷേത്രത്തെയും ഭൂമിയെയും വ്യത്യസ്ത നാമങ്ങൾ ഞാൻ പ്രയോഗിച്ചു എന്ന് മാത്രം, അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവതാരങ്ങളാണ് ഇതെല്ലാം. ഭൂമിയെ രക്ഷിക്കുക. ഇനിയും ഈ പൃഥുവിൻ്റെ അവതാരം വരുന്നത് ഭൂമിയെ രക്ഷിക്കാനാണ്. കൃഷ്ണാവതാരം വരുമ്പോഴോ അവിടെയും മറ്റൊന്നല്ല, ഈ കൃഷ്ണനായിട്ട് അവതരിക്കുന്നത് ഗോരൂപിണിയായിട്ടുള്ള സാക്ഷാൽ ഭൂമിദേവി പാലാഴിയുടെ തീരത്ത് നിന്ന് ബ്രഹ്മദേവാദികളോടുകൂടി അവിടെ ഈ സാക്ഷാൽ പുരുഷനെ പുരുഷസൂക്തം കൊണ്ട്, വിഷ്ണുവിനെ പുരുഷസൂക്തം കൊണ്ട് ഇങ്ങനെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തിയത് എന്താ? എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സകല ദുഷ്ടജീവജാലങ്ങളുടെയും ഉപദ്രവം അതെല്ലാം തന്നെ തീർത്ത് ഈ ഭൂമിയുടെ ഭാരം ഒഴിവാക്കി തരണമെന്നല്ലേ? ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, ഭൂമിയുടെ ഭാരം, ശരീരത്തിൻ്റെ ഭാരം. ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ശരീരത്തിന് ഭാരമുണ്ടാക്കുന്ന രീതികളാണ്. ശരീരത്തിന് ഭാരം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ നോക്കുമ്പോൾ രോഗം മാത്രമല്ല, ശരീരത്തെ പലതരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത്, ഇപ്പം ധനാഗമ മാർഗങ്ങളായാലും ഭൂമി പോലുള്ള സംഗതികളായാലും പദവി പോലുള്ള കാര്യങ്ങളായാലും അതെല്ലാം തന്നെ പുഷ്ടിപ്പെടുത്തുന്ന ശരീരത്തെയാണ് ഭാരം കൂടുക. ചുമക്കുന്നവനാണ് ഭാരം എന്ന പഞ്ചമസ്കന്ധത്തിൽ സാക്ഷാൽ ജഡഭരതം പറയും. ചുമക്കുന്നവന് ഭാരം, നടക്കുന്നവന് ദൂരം. അപ്പൊ ഇത്തരത്തിൽ ഭാരം ചുമക്കാൻ എന്തേ കാരണം? ഈ ശരീരം ഉള്ളത് കൊണ്ടാണ്. ശരീരമില്ലെങ്കിൽ ഒരു ഭാരമില്ല. അപ്പൊ ഈ ശരീരത്തിന് എങ്ങനെ ഭാരം വന്നു എന്ന് ചോദിച്ചാൽ, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ ശരീരത്തെ വാസ്തവത്തിൽ മെച്ചപ്പെടുത്തുന്നു എന്നുള്ള വ്യാമോഹത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അനുദിനം ഭാരം കയറ്റി ഇങ്ങനെ കയറ്റി വയ്ക്കുക. ശരീരം മുഴുവൻ ഭാരമായി. ഇതാണ് പൃഥു. പൃഥ്വിയുടെ ഭാരമെല്ലാം തന്നെ തീർക്കാനായിട്ട് വരാഹമൂർത്തി ഈ പൃഥ്വിയുടെ ഭാരമെല്ലാം തന്നെ മാറ്റാനായിട്ട് അവതരിച്ചത്. വരാഹമൂർത്തി എന്താ അവതരിക്കും കാരണം? ഭൂമിയെ വാസ്തവത്തിൽ അതിന്റെ ഭാരം എന്താ? ഭാരം അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് ഭാരം. അസുരൻ അപഹരിച്ചാൽ ഭാരമായി. വൈകുന്നേരമായ ആകുമ്പോൾ ബോധമില്ലാതെ കിടക്കുക ഭാരമാണ്. ബോധമില്ലാതെ കിടക്കാനായിട്ട് മറ്റ് സംഗതികളെല്ലാം തന്നെ ശാപ്പെടുക ഭാരമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ശരീരത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ഭാരമാണ്. ശരീരത്തെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ വരുമ്പോൾ ഭാരമാണ്. ശരീരത്തെ ഒരു അസുരൻ അപഹരിച്ചു വെള്ളത്തിൽ താഴ്ത്തി എന്ന് പറയുമ്പോൾ ഭാരമാണ്.
താഴ്ത്തുക എന്നുള്ള ഭാരം കൊണ്ടാണല്ലോ. അപ്പൊ എല്ലാ തരത്തിലും അവിടെ അസുരന്റെ ആ പ്രവൃത്തിയെല്ലാം തന്നെ ഭാരം കൊണ്ട് താഴ്ന്നു പോയ സംഗതിയായിട്ട് ചിന്തിക്കണം. ആ സന്ദർഭത്തിൽ ഇട്ട് പറയാത്ത കാര്യം ഒന്നുകൂടി അവിടെ പറയുന്നു എന്ന് മാത്രം, ഭാരം കൊണ്ട് താഴ്ന്നുപോയി. അങ്ങനെ ഈ മണ്ണിന്റെ ഭാരം കൊണ്ട്, പൃഥ്വിയുടെ ഭാരം കൊണ്ട് മൂന്നിൽ രണ്ട് ജലത്തിലേക്ക്, മൂന്നിലൊന്നായിരിക്കുന്ന ഭൂമി അതിങ്ങനെ താഴ്ന്നു പോയപ്പോൾ അതിനെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച പോലെ, ആ ഉദ്ധരിക്കപ്പെട്ട മൂന്നിലൊന്ന് അല്ലെങ്കിൽ തടിച്ചു കൊഴുത്ത ഭൂമി അല്ലെങ്കിൽ മേദിനി എന്ന് പറയുന്ന ആ മേധസ് ഉരുണ്ടുകൂടിയത്, അതിനെ രക്ഷിക്കാനായിട്ട് വീണ്ടും അവതരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ആണ് പെണ്ണ് ഭാവത്തിൽ അവതരിച്ച പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയും അർച്ചിസ് എന്ന് പറയുന്ന രാജ്ഞിയും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വച്ചേക്കുക, എല്ലാ കഥകൾക്കും എന്നൊന്നില്ലാത്ത ബന്ധവും ഉദ്ദേശലക്ഷ്യങ്ങളുമുണ്ട്. നമ്മളെ എല്ലാം തന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഭാരം കുറഞ്ഞാൽ എന്താ നേട്ടം എന്നറിയാമോ? ഭാരം കുറഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ പറക്കാം. ഞാനും നിങ്ങളും എല്ലാം തന്നെ കൊതിക്കുന്നതാണ് ഈ എന്തെന്നില്ലാത്ത ആകാശത്തിലേക്കുള്ള യാത്ര. ദാശാക്ഷരി ജപിച്ചത് അതുകൊണ്ടാണ്. ധ്രുവൻ ദാശാക്ഷരി പറഞ്ഞു കൊടുത്ത, നാരദൻ പറഞ്ഞു കൊടുത്തതാണ് ഈ പറഞ്ഞ ഖേചരന്മാരായിട്ടുള്ള ആകാശചാരികളെ കാണാം, ആകാശത്തിൽ സഞ്ചരിക്കാമെന്ന്. അപ്പോൾ ശരീരത്തിന് ലഘുവായിരിക്കുന്നൊരവസ്ഥ വരാതെ എങ്ങനെ പറക്കും? അപ്പോൾ ശരീരത്തെ ലഘുവാക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം തുലോ ഇല്ലാതെയാക്കുക. അങ്ങനെ ഭാരമില്ലാത്ത രീതിയിൽ ശരീരത്തെ മാറ്റിക്കഴിയുമ്പോൾ ശരീരവും കൊണ്ട് പറന്നാൽ ആകാശത്തിൽ നമുക്ക് കടന്നു കയറാം. ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ശരീരമാണ് ഇവിടെ പൃഥ്വി, ഈ ശരീരമാണ് ഇവിടെ ഭൂമി, ഈ ശരീരമാണ് ഇവിടെ മൂലാധാരതത്വം, ഈ ശരീരമാണ് വാസ്തവത്തിൽ പൃഥ്വീതത്വം. ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ എല്ലാം തന്നെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഈ ഭാഗവത്തിലൂടെ കടന്നു വരുന്ന മുകളിലേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടിയിട്ടാ. എന്താ മുകള്? മുകളും താഴെ ഇല്ല എന്നുള്ള സത്യം നമുക്കറിയാമല്ലോ അല്ലേ? ആകാശത്തെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ആകാശം. അപ്പൊ എല്ലാവരും പറയും മുകളിലാന്ന്. ഭൂമി ഉരുണ്ടതായ കൊണ്ട് താഴത്തിരിക്കുന്നവരുണ്ട്, അതേപോലെ എതിർദിശയിലുള്ളവരുണ്ട്. അപ്പൊ അവരും വാസ്തവത്തിൽ ആകാശത്തെ കാണുന്ന മുകളിലായിട്ടാണ്. പക്ഷേ ഈ സ്പേസ് എന്ന് പറയുന്ന അനന്തമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുകൂടുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം കിട്ടുക. അനന്തമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ ശരീരത്തിന്റെ ഭാരം കുറയണം. അതിനുപാസന ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് യോഗവിദ്യ. ശരീരത്തിന്റെ ഭാരം കൂട്ടാൻ വേണ്ടിയിട്ടല്ല പല പല യോഗാഭ്യാസങ്ങളെല്ലാം തന്നെ നടത്തിയിട്ട് ശരീരത്തെ കൂടുതൽ കൂടുതൽ കഠിനമായിട്ടുള്ള വേലകളിലേക്ക് ഏർപ്പെടുത്തുന്നതല്ല യോഗവിദ്യ. യോഗവിദ്യ കൊണ്ട് ശരീരത്തെ മൃദുവാക്കി, മൃദുലമാക്കി, അതിനെ തരളിതമാക്കി, അതിനെ കട്ടി കുറഞ്ഞതാക്കി, ലഘുവാക്കി, അതിനെ ഏറ്റവും കൂടുതൽ പറക്കാൻ തക്ക ശേഷിയുള്ളതാക്കി, അങ്ങനെ കയർ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പൊ അത്തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ ചെയ്യുമ്പോൾ ഭൂമിക്ക് ഭാരമില്ല, പിന്നെ ഭൂമിക്ക് സങ്കടമില്ല. ആരോട് സങ്കടം ഉണർത്തിക്കാൻ ഭൂമി വരില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പ്രാരബ്ധങ്ങളില്ല, വേദനയില്ല, അതെല്ലാം തന്നെ സ്വസ്ഥമായി സ്വച്ഛമായി ഉയർന്നിങ്ങനെ പറന്നിങ്ങനെ നടക്കാമെന്ന് നോക്കൂ. കഞ്ചാവടിച്ച് നടക്കുന്ന സാധാരണക്കാർ വാസ്തവത്തിൽ ധ്യാനത്തിലൂടെ കഞ്ചാവടിച്ചതിനേക്കാൾ ഉയർന്ന തലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന രീതി കാണുന്നില്ലേ? ധ്യാനനിഷ്ഠരായിട്ടുള്ള യോഗീശ്വരന്മാർ അവരങ്ങനെ പറന്നു പറന്ന് നടന്നിരുന്നു. ശങ്കരാചാര്യ സ്വാമികളെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും പറന്ന് നടന്നിരുന്നു. ഇങ്ങനെ പറന്ന് നടന്നിരുന്ന അദ്ദേഹം ഈ പറയുന്ന ഭാരതാംബയുടെ മാറിടത്തിലുടനീളം സഞ്ചരിച്ചിട്ട് എത്രയെത്ര മഠങ്ങളും ഇതെല്ലാം തന്നെ സ്ഥാപിച്ചു, അതെല്ലാം തന്നെ പറന്ന് നടക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ദാശാക്ഷരി ഒന്നമോ ഭഗവതേ വാസുദേവായ ഏതു മന്ത്രമായാലും. അപ്പൊ എല്ലാ തരത്തിലും മന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് ലഘുവായിട്ടുള്ള ഭാരം കുറഞ്ഞൊരവസ്ഥ സൃഷ്ടിക്കുക, ഇതാണ് ഈ കഥകളുടെ പൊരുൾ. എന്തിനാ ഇവരവതരിച്ചത്? ഈ ഭൂമിയുടെ ഭാരമെല്ലാം തന്നെ തീർക്കണം. അതുകൊണ്ട് ലോകം പാലിച്ചിടും സാക്ഷാൽ വിഷ്ണുവിൻ കലയിപ്പുമാൻ ഈ നാരിയോ ശ്രീഹരിയേ പിരിയാതുള്ള ലക്ഷ്മിദാൻ. അങ്ങനെയുള്ളവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവതരിച്ചിരിക്കുകയാണ്. തുടങ്ങാം 16-ാമത്തെ ആ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം മുതൽ പതുക്കെ ഇങ്ങനെ നമുക്ക് തുടങ്ങി വയ്ക്കാം. അടുത്ത ദിവസത്തേക്കാണ്. മായാവപുസ്സണ്ട സുരേശനായ നിൻ മഹത്വമോദാൻ അസമർത്ഥർ താനിവർ. ഈ പറയുന്ന പ്രഭു എന്ന് പറയുന്ന ചക്രവർത്തിയോട് ഈശ്വര സ്വരൂപം തന്നെയാണ് എന്ന് കണ്ടിട്ട് ഋഷീശ്വരന്മാരിങ്ങനെ സ്തുതിക്കുന്ന വേളയിൽ മായാവപുസ്സണ്ട സുരേശനായ നിന്മഹത്വം ഓദാന സമർത്ഥർദാനിവർ. വൈന്യൻ ഭവാൻ, പേനനിൽ നിന്ന് ഉണ്ടായതാണ്, അതുകൊണ്ടാണ് വൈന്യൻ പേനൻ എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിൽ നിന്ന്. വൈന്യൻ ഭവാൻ തൻ പുരുവിക്രമങ്ങൾ വാഗീശർക്കും ഓദാൻ എഴുതല്ലൊരിക്കലും. ഈ പൃഥു എന്ന് പറഞ്ഞ ചക്രവർത്തിയും ഭാര്യയായിട്ടുള്ള അർച്ചിസും അവർ രണ്ടുപേരും കൂടി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. 16-ാമത്തെ അധ്യായത്തിൽ തന്നെ പിന്നാലെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇട്ടു തരികയാണ്, ഇനി നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ. എന്നാലും ആ വിഷ്ണു കലാവതാരമായി പ്രകീർത്തിതൻ നിൻചരിതത്തിൽ ആദരം ഒഴുത്ത് ഋഷി പ്രേരിതരായി ഞങ്ങൾ
വിസ്തരിക്കുവന്നിൻ മഹിത പ്രവർത്തികൾ. അതാണ് പതിനാറാമത്തെ അധ്യായത്തിലെ ഈ പറയുന്ന പതിനാറാമത്തെ അധ്യായത്തിലെ ശ്രേഷ്ഠമായിട്ടുള്ള നാലം വയം തേ മഹിമാനുവർണനേ യോ ദേവപര്യോ അവതാരമായ വേനങ്കജാതസ്യ ജപോരുഷാണി തേ വാചസ്പതി നാമപി വിഭ്രമോധിയ അധപ്യുദാരശ്രവസപ്രദേർഹരയ്യേ കലാവതാരസ്യ കഥാമൃതാതൃത യഥോപദേശം മുനിഭി പ്രചോദിത ശ്ലാഘ്യാനി കർമാണി വയം വിദന്മഹീ മായാവപുസാണ്ട സുരേശനായ നിൻ മഹത്വമോദാന സമർത്ഥവാനിവർ വൈന്യൻ ഭവൻ തൻപുരു വിക്രമങ്ങൾ വാഗീശർക്കുമോദാൻ എളുതല്ല ഒരിക്കലും. എന്നാലും ആ വിഷ്ണു കലാവതാരമായി പ്രകീർത്തിതൻ നിൻ ചരിതത്തിൽ ആദരം മുഴുത്ത് കൃഷിപ്രേരിതരായി ഞങ്ങൾ വിസ്തരിക്കുവൻ നിൻ മഹിത പ്രവർത്തികൾ. ഈ പൃഥുവിൻ്റെതായിട്ടുള്ള സകല കഴിവുകളും അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ എല്ലാത്തരം ഈശ്വരീയമായിട്ടുള്ള ഗുണഗണങ്ങളെല്ലാം തന്നെ വർണ്ണിക്കുന്ന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം നിർത്താം. മറ്റൊന്നുമല്ല, ഈ ചരിതത്തിലൂടെ കാമപ്രകരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അവതാരമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെ ചുരുക്കിക്കളയരുത്, ലഘുവാക്കരുത്. അത് വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ കാമത്തിനുള്ള വ്യാപ്തി കാമം കൊണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാമം എന്ന് പറഞ്ഞാൽ വെറുതെ നിസ്സാരമായിട്ടുള്ള ആഗ്രഹങ്ങളല്ല. ഇവിടെയും ഭൂമിദേവിയെ ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി ഉഴുതുമറിക്കുന്നുണ്ട്. ആ ഭൂമിയിൽ നിന്ന് പലതും ഇങ്ങനെ കറന്നെടുക്കുന്നുണ്ട്. കറന്നെടുക്കുക, പശുരൂപത്തിൽ വന്ന ഭൂമിദേവിയാണ്. ഇതെല്ലാം തന്നെ ചിന്തനീയമായിട്ടുള്ള വിഷയമാണ്. കറന്നെടുക്ക എന്ന് പറഞ്ഞാൽ അവിടെ സാധനയിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന രീതി. കഴിവുകളെല്ലാം തന്നെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിനുണ്ട്, അത് ഈ ഭൂമിയിലുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ഒരു രണ്ട് മിനിറ്റ് ഇത്തരത്തിൽ പറയുന്നത്. ഇന്ന് ഭാരതാംബയുടെ മാറിടത്തിൽ ഈ പറയുന്ന ഭൂമിദേവി ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്നത് അവിടെ ഇവിടെയൊക്കെ മറ്റേ കൃഷി വേലാദികൾ നടത്തിക്കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും അത് ഊഷരമായിട്ട് പോയി. ഭരിക്കുന്നവരുടെ തകരാറ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വാഗ്വാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ പോരായ്മകളുണ്ട്. എല്ലാ തരത്തിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഭാരതാംബയുടെ മാറിടത്തിൽ കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾ, ഭക്തന്മാരെന്ന് അവകാശപ്പെടുന്നവർ പോലും കുറ്റവാളികളാണ്. അവരും വാസ്തവത്തിൽ വേണ്ടത് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ ഭൂമി പോലും ഊഷരമായി. അതിൽ നിന്ന് പലതും ഉടലെടുക്കേണ്ടതുണ്ട്. അവിടെ ഉറവ പറ്റിയ രീതിയിലാണ്. അല്ല, ജലസ്രോതസ്സിൻ്റെ കാര്യം കേട്ടില്ലേ? അപ്പം എല്ലാ തരത്തിലും ജലം പറ്റി പറ്റി എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടാത്ത രീതി, കിട്ടുന്ന വെള്ളമെല്ലാം തന്നെ കലങ്ങി മറിഞ്ഞ രീതിയിൽ, ഇത് തന്നെ എല്ലാ കാര്യത്തിലും കൃഷി ചെയ്താൽ ഫലമില്ലാത്ത രീതിയിൽ. പണ്ട് 100 മേനി വളയും 10 മേനി വളയും എന്നൊക്കെ പറയുന്നിടത്ത് 1 മേനി പോലും വിളയാത്ത രീതി, കൃഷി തന്നെ ഇറക്കാത്ത രീതി, കൃഷി ഇറക്കാതെ എങ്ങനെ വിളവെടുക്കും? അങ്ങനെ എല്ലാ തരത്തിലും കൃഷിയെടുക്കാനുള്ള കൃഷിയിടങ്ങൾ അതെല്ലാം തന്നെ വാസ്തവത്തിൽ ഇല്ലാതെയാകുക, നശിപ്പിക്കുക. അങ്ങനെ കൃഷി ഇറക്കേണ്ടതായ വിളനിലമായിരിക്കുന്ന ശരീരമെന്ന് പറയുന്ന ക്ഷേത്രത്തെ അതിനെ ഉപയോഗിക്കാതിരിക്കുക. ശരീരത്തെ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ സ്ഥലങ്ങളെ ഉപയോഗിക്കുന്നില്ല, ഭൂമിയെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ദുരുപയോഗമോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുന്ന രീതിയോ അവലംബിക്കുന്നത് കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കിട്ടുന്നില്ല, സിദ്ധികൾ ഉണ്ടാകുന്നില്ല. ഇതാണ് ഇതിൻ്റെ കഥയുടെ പൊരുൾ. ഇനി വരുമ്പോൾ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. ഏതായാലും പ്രഭു എന്ന് പറയുന്ന രാജാവിനെ ഋഷീശ്വരന്മാർ സ്തുതിച്ചുകൊണ്ട് പറയുന്ന അനവധി കാര്യങ്ങളിലേക്ക് 16-ാമത്തെ അധ്യായത്തിലെ നമ്മൾ ഈ 2-3 കഴിഞ്ഞു 4 മുതലുള്ള ശ്ലോകങ്ങളിൽ കുറേ അധികം കാര്യങ്ങൾ കേൾക്കാം. ഇദ്ദേഹം നിസ്സാരക്കാരനല്ല എന്ന്, ഇദ്ദേഹം നിസ്സാരക്കാരനല്ല എന്ന് പറയുമ്പോൾ ആ താദൃശമായിരിക്കുന്ന ഏതൊരു പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയാണോ പൃഥ്വിതത്വം എന്ന് പറയുന്ന ഭൂമിതത്വത്തെ പ്രദർശിപ്പിക്കുന്ന അത് തന്നെയാണ് നമ്മളും നമ്മുടെ ശരീരവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കേൾക്കുന്ന ശ്രോതാക്കളും വലിയ വലിയ പ്രഗത്ഭവതികളായിട്ടുള്ള അനവധി വ്യക്തികളെല്ലാം തന്നെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മളെല്ലാവരും തന്നെ പൃഥുവിനെ പോലെയുള്ളവരാണ്. ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ കറന്നെടുക്കത്തക്ക രീതിയിലാക്കിക്കൊണ്ട് സാധന സമ്പന്നമായിരിക്കുന്നത് ജീവിതത്തിലേക്ക് കടന്നു വന്നു വാസ്തവത്തിൽ വിളനിലമാക്കി എല്ലാത്തിനും മാറ്റാനുള്ള കഴിവ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള പ്രചോദനമാണ്. അത്തരത്തിലുള്ളൊരു പ്രയോജനം കിട്ടാനുള്ളൊരു പ്രത്യേക കഥാഗോളമാണ് ഈ പറയുന്ന കാമപ്രകരണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇതിൽ പാടിപ്പോഴുത്തുന്ന പൃഥുവിൻ്റെ ചരിതം നല്ലപോലെ കടന്നു കീറി ചിന്തിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. സഹനാവവതു സഹനൗഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ.
ഓം ശാന്തി 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 നാരായണ നാരായണ.